പലരോടും പല കാര്യങ്ങളും ചോദിച്ച് ഈ അച്ഛനെ പറ്റി വല്ല ഒന്ന് പറയാൻ ഒരൊറ്റ മനുഷ്യൻ ഒരു കാര്യം എനിക്ക് തന്നില്ല. ആകുന്ന പടിപ്പെട്ടിയാണ് ഒറ്റ വ്യക്തികളും ഒരു കാര്യം പറ, പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അച്ഛൻ വളരെ പഞ്ചുവല്ല, എവിടെ ചെന്നാലും 10 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ സൂക്ഷം 10 രാവുമ്പോ അവിടെ വന്നിട്ട് ഒരു കാണിക്ക. അത് പണ്ടേ ഉള്ള സംഭവം അച്ഛനോ അച്ഛനറിയാവുന്നത്. സൂക്ഷം 10 രാവുമ്പോ വരും, ഒരു വട്ടമില്ല. പിന്നെ വേറൊരു കാര്യം, ഇവിടെ വൈസ് പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു, അതായത് അച്ഛൻ എപ്പോഴും കാറിലാണ്. അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്കറിയാം, വീട്ടിൽ കൊച്ചമ്മേ രൂപനെ ഓടിപ്പുണ്ട്. അവിടെ ആകുമ്പം കാറിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലെ പ്രശ്നമൊക്കെ കഴിഞ്ഞു സ്ഥലം വിടാമല്ലോ. വേറൊരു കാര്യം, എൻ്റെ വളരെ നല്ലൊരു സ്നേഹിതന അച്ഛൻ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഈ കഴിഞ്ഞ ഒരു അരവർഷത്തിന് മുമ്പേ, ഒരു 6 മാസത്തിന് മുമ്പേ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ കാർ എടുത്തിട്ട് റിപ്പയർ ചെയ്യാൻ കൊടുത്തു. അപ്പം റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, അപ്പം അതിനകത്ത് എല്ലാം ഏതാണ്ട് ആസിഡ് എല്ലാം ഒഴിച്ചിട്ട് അതങ്ങ് ചവിട്ട് കിടക്കുക കാർ. അപ്പം ഞാൻ അവനോട് ഇവൻ എന്തുവാ ഈ ചെയ്തത്, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അച്ഛൻ അങ്ങോട്ട് വരുന്നു. ആ എന്തുവാ കാര്യം? ഓ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഈ കാറൊക്കെ കൊണ്ടുപോയി ആസിഡ് ഒഴിച്ചിട്ട്. അപ്പം എൻ്റെ ആ ഫ്രണ്ട് പറഞ്ഞു, സാരമില്ല ജയിക്കവേ, ഒന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ കാർപ്പറ്റ് വാങ്ങിച്ചിട്ട് തരാം. ഉടനെ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുക, അതിന് ഇത്രയും ചവിട്ട കാർപ്പറ്റ് എവിടെ നിന്ന് കിട്ടാനാണ്? എങ്ങനെയുണ്ട്, നമുക്ക് അവിടെ ഒരു വേലയൊക്കെ വെച്ചു. ആ അന്നേ തീരുമാനിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞിടയ്ക്ക് ക്രിസ്മസ് പാട്ട് പാടാൻ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. വളരെ സന്തോഷമായിട്ട് കൊച്ചമ്മയുണ്ടായിരുന്നു, റൂബനുണ്ടായിരുന്നു, അച്ഛൻ, ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ പാടിക്കൊണ്ട് പോകും. പാടിക്കഴിഞ്ഞ് ഇങ്ങനെ പകുതി മുക്കാലും ആയപ്പോഴേ ആരാണ്ട് പറഞ്ഞു, ജയിക്കവന്റെ വീട്ടിലാ അവസാനം നിർത്തുന്നതെന്ന്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഉണ്ട് കൊച്ചമ്മയുടെ ചെവിയിൽ ഒരു മന്ത്രം മന്ത്രിച്ച്, ഓ ഞങ്ങൾ പോവാം, കാരണം ജയിക്കവന്റെ വീട്ടിൽ അവിടോട്ട് വരണ്ടല്ലോ, ജയിക്കവന്റെ വീട്ടിലാ പാട്ട് നിർത്തുന്നത്, സ്ഥലം വിട്ടു. എനിവേ എനിക്കധികമൊന്നും പറയാനില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കട്ടെ, പോകുന്നിടത്തൊക്കെ കാത്ത് പരിപാലിക്കട്ടെ സന്തോഷത്തോടും. പിന്നെ ഗ്രേസ് മാമ പറഞ്ഞ പോലെ വെറുതെ കാശ് ചെലവാക്കി എന്നെ അയക്കാൻ പറ്റുമോ ഒന്നും ചെയ്യാം. താങ്ക് യു. ബഹുമാനപ്പെട്ട അച്ഛനെ യാത്ര അയക്കുന്ന ഈ സമയത്ത് ഞാനൊന്ന് പറയണമെന്ന് വിചാരിച്ചതല്ല, അങ്ങനെ ഒരു പ്ലാനില്ല. എന്നല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ അപൂർവമായിട്ട് അച്ഛന്മാരെ റിസീവ് ചെയ്യാൻ ഞാൻ പോയിട്ടുള്ളൂ. വളരെ യാദർച്ഛ്യമായിട്ട് 2006 ഇതുപോലെ ഒരു ദിവസം, അതായത് മെയ് മാസത്തിൻ്റെ ആദ്യമായിരിക്കണം, വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ സണ്ണി എബ്രഹാമിനെ ഒന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു, അച്ഛനെ റിസീവ് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ വരണം. അതായത് ഒരു കൊച്ചച്ഛൻ വലിയ കണ്ടുകളയാന്ന് പറഞ്ഞു പോയി അച്ഛനെ റിസീവ് ചെയ്തു. 2007 ഞങ്ങളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട് വളരെ വേദനാജനകമായ പല അനുഭവങ്ങളുണ്ടായി. ആ ദിവസങ്ങളിലൊക്കെ അച്ഛനും കൊച്ചമ്മയും ഞങ്ങൾക്കൊരു കൈത്താങ്ങലായിരുന്നു എന്നും വാക്കുകൊണ്ടും അവർക്ക് ചെയ്യാവുന്ന രീതിയിൽ ആശ്വാസ വാക്കുകൾ തന്നും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ. ഏതാണ്ട് 22-23 വർഷം 1986 or 1987 ആദ്യമോ അച്ഛൻ്റെ പിതാവ് ഇവിടെ വരുവാനും അദ്ദേഹത്തെ കാണുവാനും ഒന്നിലധികം പ്രാർത്ഥന യോഗങ്ങളുടെ പ്രിയ പിതാവിൻ്റെ നേതൃത്വം നൽകിയ പ്രാർത്ഥന യോഗങ്ങളുടെ പങ്കെടുക്കുവാനും അവസരം കിട്ടിയിട്ടുണ്ട്. അന്ന് 2006 അച്ഛൻ വന്നപ്പോൾ പെട്ടെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു ആ അപ്പച്ചൻ്റെ മകനാണ് നമ്മുടെ അച്ഛനായിട്ട് വരുന്നത്. എങ്കിലും പിന്നീട് അറിഞ്ഞപ്പോഴേ സന്തോഷം തോന്നി. കൃത്യം 20 വർഷത്തിന് ശേഷം ആ പിതാവിൻ്റെ മകന് ഇതേ സ്ഥലത്ത് തന്നെ ശുശ്രൂഷയിലായിരിക്കാൻ തക്കവണ്ണം അവസരം ലഭിച്ചതെന്ന് ഓർത്ത്. ഒരു കാര്യം കൂടെ, അച്ഛനിവിടെ വന്നതിന് ശേഷം 2 തവണ, ഒന്ന് ഈ പള്ളിയിൽ വെച്ചും മറ്റൊരു തവണ സെൻറ് തോമസ് ഡെലിവർ വാലിയിൽ വെച്ചും സുപ്രസിദ്ധ മാരാമൺ കൺവെൻഷൻ പ്രസംഗങ്ങൾ, റവറൻ ഡോക്ടർ മാർട്ടിൻ അൽഫോൺസിൻ്റെ പ്രസംഗങ്ങൾ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യുന്നത് കേൾക്കുവാൻ എനിക്ക് അവസരമുണ്ടായി. ഭാഷാന്തരം ചെയ്യുന്നവർ ഒത്തിരി കടുങ്കൈ ചെയ്യുന്നവരാണ്, അത് പറയാൻ പോയ ഒത്തിരി കാര്യമുണ്ട്. എന്നാലും മൂല്യവത്തായും ആശയ ശോഷണം സംഭവിക്കാതെയും കൃത്യമായും തുല്യത
എന്ന് ഞാൻ വിശ്വസിക്കുന്ന മലയാളത്തിന് മൊഴിമാറ്റം നടത്തി നമ്മളുടെ കൺവെൻഷനെയും ഡെർവേർവേലിൽ നടന്ന കൺവെൻഷനെയും അച്ഛൻ സഹായിച്ചു. അതിന് ഈ പള്ളിയിൽ നടന്ന കൺവെൻഷൻ്റെ നാമത്തിൽ എനിക്ക് നന്ദിയുണ്ട്. മറ്റേ പള്ളിയുടെ കാര്യത്തിൽ നന്ദി പറയാൻ എനിക്ക് അവകാശമുണ്ട്. അതിൽ പ്രത്യേകം അച്ഛനോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ആ ദൈവകൃപയുടെ തണലിൽ എന്നും നിൽക്കുവാനും മുന്നേറുവാനും ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ, കൃപ നൽകട്ടെ. ആ പ്രാർത്ഥനയും പ്രത്യാശയുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ആ മൂല്യവത്തായ ശുശ്രൂഷ മാരാമൺ കൺവെൻഷനും അച്ഛൻ ചെയ്യുന്നു എന്ന് കേൾക്കുവാൻ ഉള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഗം നിർത്തിയിട്ടുണ്ട്. മലങ്കര ശ്ലീഹായിക്കടുത്ത സിംഹാസനത്തിൻ്റെ ഒരു ചാപ്ലൈൻ അച്ഛന് ഉള്ള യാത്രയായിട്ട് വർഷവും സമയവും ആളിനെ ഒന്നും പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല. അതിൽ വികാരി അച്ഛനും അത് കേൾക്കുവാൻ എനിക്ക് അവസരം ഉണ്ടായപ്പോൾ വികാരി അച്ഛൻ പറഞ്ഞു, നല്ല മലർവാടികളും ഉദ്യാനങ്ങളും പാർക്കുകളും ഒക്കെ ഒന്ന് നിറഞ്ഞ നല്ലൊരു സ്ഥലത്തേക്കാണല്ലോ അച്ഛനെ അയക്കുന്നത് എന്ന് പറഞ്ഞു. മറുപടി പ്രസംഗത്തിൽ ചാപ്ലൈൻ അച്ഛൻ പറഞ്ഞു, മരുഭൂമിയും മലർവാടിയും ഒക്കെ സൃഷ്ടിക്കുന്നത് നമ്മളുടെ ഹൃദയങ്ങളല്ലേ, അതുകൊണ്ട് മരുഭൂമി എവിടെയാണ് നമുക്ക് തന്നെ ചെയ്യാം എന്ന് പറയും. എന്ന് പറയുന്നത് നല്ലൊരു വാക്ക് പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും പാരലൽ മിനിസ്ട്രിയിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ ആ പാരലലിൻ്റെ PARA എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് ഒരു സ്പ്ലിറ്റ്, ഒരു വെട്ട, സിനിമാക്കാരൻ ഭാഷയിൽ പറഞ്ഞ ഒരു കട്ടിട്ടിട്ടാണ് പറയുന്നത്. അപ്പം അച്ഛൻ തന്നെ തോന്നി ഇതാർക്കും മനസ്സിലായില്ലല്ലോ. ഉടനെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് വാക്ക് സ്പ്ലിറ്റ് ചെയ്താന്ന് പറഞ്ഞു. അപ്പോഴേ തൊട്ടടുത്തിരുന്ന ഒരാൾ പറഞ്ഞു, ആ കേട്ടു, ഇത്രയും പറഞ്ഞു. എന്നാൽ അച്ഛനിവിടെ വന്ന് ഇവിടെ നമ്മൾക്ക് തന്നെ മറ്റുള്ള പള്ളികളെ കുറിച്ച് എനിക്കറിയില്ല, ഇവിടെ നാല് പള്ളികളും ഈ നാല് പള്ളികൾ ഇതിനിടയ്ക്ക് അഞ്ചാറച്ചന്മാരുടെ സേവനങ്ങൾ ഉണ്ടായിരുന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ഇന്നും പാരലൽ മിനിസ്ട്രി ഇല്ലാതെ പ്രവർത്തിച്ചിട്ട് യാത്രയാകുന്നു എന്ന് സന്തോഷമുണ്ട്. അച്ഛന്മാർ പോകുമ്പോൾ എനിക്ക് ഒരു സെന്റിമെന്റ്സ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ അച്ഛനോട് സെന്റിമെന്റ്സ് കാണിച്ചാൽ അടുത്ത അച്ഛനോട് ഞാൻ ശത്രു പറഞ്ഞതുകൊണ്ട് അച്ഛൻ പോകുന്നത് സന്തോഷമുണ്ടോ. അച്ഛൻ്റെ ശുശ്രൂഷ പൂർവാധികം ഭംഗിയായിട്ട് നിർവഹിക്കാനും അച്ഛനോട് ഒപ്പം പ്രവർത്തിക്കുന്ന നിശബ്ദ സേവനം ചെയ്യുന്ന കൊച്ചമ്മയോടും പ്രത്യേകം താങ്ക്സ് ഈ സമയത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.